മേടം ഇതുവരെ വന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പത്തു എത്ര തിരക്കാണേലും മോന്റെ പിറന്നാൾ ആഘോഷത്തിന് വരാത്തത് കഷ്ടമായി പോയി. അല്ലന്നേ, അവള് വന്നോണ്ടിരിക്കും. ഇപ്പൊ എങ്ങെത്തും? എന്നാ ഞങ്ങള് കണ്ടിട്ടേ പോന്നുള്ളൂ. ഓ, ആയിക്കോട്ടെ. ഞാനുണ്ടല്ലോ. ഞാൻ മറുപടി പറഞ്ഞു മടുത്തു. കൃഷ്ണനെ കൊണ്ട് വന്നേ. എന്താ? ഒരാള് വരുന്നുണ്ട്, വിളിക്കാൻ പോണം. വാ. ആരാ? ഒരാതിഥിയ. ഞാൻ ക്ഷണിച്ചതാ. പറഞ്ഞാ മനസ്സിലാവത്തില്ല, കാണുമ്പോ മനസ്സിലാവും. വാ. ആരാ നീ പറയുന്നേ? ഏത് ബന്ധുവിന്റെ കാര്യം? ഇനി ആരാ വരാനുള്ളത്? വളരെ അടുത്ത ഒരു ബന്ധു തന്നെയാ വരാനുള്ളത്. അതാരാ? ആ, ധീരന്റെ അമ്മ എന്ന് പറയും, ദീപ്തി. അവളെ നമ്മളെന്തിനാ സ്വീകരിക്കുന്നേ? സ്വീകരിക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവളിങ്ങോട്ട് വന്ന് കേറുമ്പോ തന്നെ ആരും കാണാതെ അവക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനാ. എടോ, ഇത് നമ്മുടെ വീടല്ല, ഹോട്ടലാ. ആരെങ്കിലും കാണും, താൻ ദേഷ്യം കൊണ്ട് അവിവേകം ഒന്നും കാണിക്കല്ലേ. കൃഷ്ണേട്ടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും പോകുന്നില്ല. അതിനവളിപ്പ ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ? എന്റെ പൊന്ന് കൃഷ്ണേട്ടാ മോളി കേട്ടോണ്ടിരിക്കല്ലേ. വരുന്നവരെല്ലാം അവളെ അന്വേഷിക്കുന്നത്. ദീപ്തി എന്താ വരാത്തേ? ദീപ്തി എന്താ വരാത്തേ? ഞാൻ ഇവരോടെല്ലാം മറുപടി പറഞ്ഞ് മടുത്തു. ഞാൻ ഒരു ഇത്തിരി നേരമെങ്കിലും സ്വസ്ഥതയോടുകൂടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാലോ, അതിനുവേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആളുകൾ എന്ത് കരുതും നമ്മൾ ഇവിടെ വന്ന് നിന്നാ? താൻ അങ്ങോട്ടേയല്ലേ. എന്ത് കരുതാൻ? ദീപ്തി ആ പരിസരത്തോട്ട് വന്നിട്ടില്ല. അവളെ കുറിച്ച് അവളെ ആളുകൾ പറയുന്നത് ഇവിടെ ഇരുന്നാ കേക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്ന. വെറുതെ സൂരജിനെ വിഷമിപ്പിക്കല്ലേ. കൃഷ്ണേട്ടാ, അവന് നല്ല വിഷമമുണ്ട് ദീപ്തി വരാത്തതില്. പിന്നെ ചെറുക്കൻ അവിടെ ആരുടെയും മുമ്പിൽ അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ വന്നിരുന്നു എന്ന് കരുതി അവൻ വിഷമിക്കാനൊന്നും പോകുന്നില്ല. കൃഷ്ണേട്ടൻ ചെല്ല്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ, പോയി ഭക്ഷണം കഴിക്കുക. ചെല്ല്. ചുമ്മാ അവിടെയുള്ള ആളുകളോട് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിങ്ങോട്ട് വരുന്നില്ല എപ്പോഴും. എനിക്ക് മനസ്സിലായി, ദീപ്തി മോള് വരാതെ തനിക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല, അതല്ലേ എന്റെ കാരണം. അതുകൊണ്ട് താൻ ഇങ്ങോട്ട് വന്നു. ദീപ്തി മോള് വന്നിട്ട് തനിക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനാ പ്ലാൻ. എടോ, തന്റെ ഈ പിണക്കവും പരിഭവവും ഒക്കെ ഒരു അഭിനയമാണെന്ന് എനിക്കറിയരുതോ? അഭിനയമാണോ അല്ലയോ എന്നൊക്കെ മകൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറുമ്പോ അറിയാം. അവള് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ച് പടിപ്പുര ചെന്ന് കേറുമ്പോ കാണിച്ചുതരാം. ആ, വളം വെച്ച് വളം വെച്ച്. നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് നോക്കിയാ മതി. ഓക്കെ, നീ ഭക്ഷണം കഴിച്ചിരുന്നോ? ഇല്ല. ഇനിയിപ്പോ ആരെ കാത്തിരിക്ക, നീ വേഗം കഴിക്ക്. നമുക്കൊന്നിച്ചിരിക്കാം. പിന്നെ മൊത്തത്തിൽ കൊള്ളാം സൂരജേട്ടാ, ദീപ്തിയച്ചി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതാണ് ആള്. ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കുന്നു, ഭക്ഷണം കഴിക്കാം. ഇത് ഡോക്ടർ വിശ്വനാഥൻ, ഇത് ഡോക്ടർ സാവിത്രി, ഇതിവരുടെ മകൻ രാഹുൽ. നമസ്കാരം, ഞാൻ സൂരജ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. മോന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കണേ, എല്ലാരും വാ, ഭക്ഷണം കഴിക്കാം. ഞാനിവരെ പരിചയപ്പെടുത്തിയതേ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനല്ല, ഇവരുടെ ഹാളാണ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തെന്ന് പറയാനാ. ചുരുക്കി പറഞ്ഞ, ഞങ്ങൾ കഴിക്കേണ്ട ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാണമില്ലാത്ത ആൾക്കാരാ നിങ്ങൾ. നിങ്ങൾ അനാവശ്യം പറയരുത്, ഞങ്ങളിവിടെ ഹാള് ബുക്ക് ചെയ്തതല്ലേ, നിങ്ങൾ തന്നെയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഈ ഹാളിലേക്ക് വന്ന് പാർട്ടി എടുത്ത് ഞാൻ പറഞ്ഞോ? എന്താ ഇത്, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അതിഥികളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ സന്തോഷം നശിപ്പിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ സന്തോഷം നശിപ്പിച്ചില്ലേ? ഞങ്ങൾക്കുണ്ട് ഗസ്റ്റുകൾ വരാൻ, ഞങ്ങൾ എങ്ങനെയാ അവർ ഫേസ് ചെയ്യുന്നത്? അതെ, ഫംഗ്ഷനുകാരി വന്നിട്ട് അനാവശ്യം പറയുന്നോ? നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഞങ്ങൾ എപ്പോഴാ നശിപ്പിച്ചേ? അത് ഇദ്ദേഹത്തോട് ചോദിക്കും, ഇദ്ദേഹമാണ് എല്ലാത്തിന്റെ സൂത്രധാരൻ. ഈ ഹാള് ഈ സാറിന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ ഇവർ ബുക്ക് ചെയ്തതാണ്. നിങ്ങൾ ബുക്ക് ചെയ്തത് ഇവിടെ വേറെ ചെറിയ ഡെക്കറേഷൻ നടത്തിയ ഹാളാണ്.
ഹാളിന് പുറത്തുള്ള ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. അതിൽ എന്റെ മകൻ ധീരവിന്റെ പേരാണ് ഉണ്ടായിരുന്നത്. ഈ ബോർഡൊക്കെ വെച്ചത് നിങ്ങൾ തന്നെയല്ലേ? ബോർഡ് വെച്ചത് ഞങ്ങൾ തന്നെയാ. പക്ഷേ ഈ ബോർഡ് മറ്റേ ഹാളിന് മുന്നിലാണ് വെച്ചിരുന്നത്. അതെടുത്ത് നിങ്ങൾ ഈ ഹാളിന് മുന്നിൽ കൊണ്ടുവച്ചു. ഇവിടെ ഉണ്ടായിരുന്ന രാഹുലിന്റെ ബോർഡ് അവിടെ എടുത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ അനാവശ്യം പറയരുത്. നാണംകെട്ട പ്രവൃത്തി ചെയ്തിട്ട് ന്യായീകരിക്കാൻ നോക്കണ്ട. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ കള്ളക്കളി പിടിക്കാൻ കഴിയില്ലെന്നോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫിന് ആർക്കെങ്കിലും മാറിപ്പോയതായിരിക്കും. അതിന് ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി കൂടെ കൊളമാക്കി. അല്ല, എവിടെ നമ്മുടെ അച്ഛനും അമ്മയും? ഇവരെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ എങ്ങനെ വിട്ടാ ശരിയാവില്ല? ആത്മാഭിമാനമുള്ള ഒരുത്തരും ഇത്തരം പ്രവൃത്തി ചെയ്യില്ല. നിങ്ങൾ തന്നെ ആ ബോർഡ് മാറ്റിവെച്ചത്. പിടിക്കപ്പെട്ടപ്പോ നിന്ന് ന്യായീകരിക്കാൻ നോക്കുന്നു. ചുരുങ്ങിയ ചെലവിലെ മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഐഡിയ കൊള്ളാം. നിങ്ങളുടെയൊക്കെ കൾച്ചർ ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അടുപ്പിക്കില്ലായിരുന്നു. സന്ധ്യയെ, താനിങ്ങനെ കരഞ്ഞിരുന്ന എങ്ങനെയാ? സന്ധ്യ ധ്യാൻ കണ്ട എന്ത് കരുതും? എല്ലാ സത്യവും ധ്യാനെടുത്ത് തുറന്നു പറയണ സന്ധ്യയെ. ഇനി സമയമില്ല, വാക്ക് തെറ്റിക്കാൻ കഴിയില്ല സന്ധ്യയെ. നാളെ അവൻ്റെ അച്ഛനും അമ്മയെ ഏൽപ്പിക്കണം. ദീപ്തിയും സൂരജിനെ ഏൽപ്പിക്കണം. മനസ്സിനെ പാകപ്പെടുത്താനും സത്യം അവനോട് തുറന്നു പറയാനും വേണ്ടിയാ ഞാൻ ദീപ്തിയോട് ഇത്രയും ദിവസം ചോദിച്ചത്. അതിന് നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി സമയമില്ല, അവനോടെല്ലാം പറയണ സന്ധ്യ. ധ്യാനിന്റെ അച്ഛനും അമ്മയും നമ്മളല്ലാന്ന് സത്യം. ഇനിയെങ്കിലും നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം നാളെ രാവിലെ മുതൽ നമുക്ക് അവൻ ആരും അല്ലാതെ അവൻ പോവുക. ഞാൻ എന്നോട് തന്നെ പലതവണ പറഞ്ഞു നോക്കി, നീ വെറും പോറ്റമ്മയാണ് അവന്റെ, സ്വന്തം അമ്മ ദീപ്തിയാണെന്ന്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്നായാലും കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ സ്വയം പറഞ്ഞു നോക്കി. മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല ഗോപേട്ട, അത്രയ്ക്ക് എന്റെ നെഞ്ചിനകത്തുണ്ടവൻ. എന്റെ മോൻ ധ്യാൻ, അവന്റെ അമ്മ ഞാനല്ലെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എനിക്ക്. ശരിയായിരിക്കാം, എനിക്കും അതിന് പറ്റുന്നില്ല. പറ്റുന്നു അഭിനയിക്കുക, മനസ്സിനെ പിടിച്ചു നിർത്തുക. നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞിനെ അവരെ തിരികെ ഏൽപ്പിക്കാം. അവനോടൊപ്പമുള്ള
നമ്മുടെ അവസാന രാത്രിയായിരുന്നു. നിന്റെ ആഗ്രഹപ്രകാരം നമ്മൾ അവനോടൊപ്പമുള്ള അവസാനത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ അവസാന ആഘോഷമാണ് കഴിഞ്ഞത്. ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആഘോഷവുമില്ല. അവന്റെ പുസ്തകവും ഡ്രസ്സും അവന് പ്രിയപ്പെട്ടതൊക്കെ പാക്ക് ചെയ്. അവനൊപ്പം ദീപ്തിയും സൂരജിനെയും അതൊക്കെ ഏൽപ്പിക്കണം. എല്ലാവരെയും ഏൽപ്പിക്കണം. ഈ 10 വർഷക്കാലം ധ്യാൻ നമുക്ക് തന്ന നല്ല സ്നേഹവും നല്ല ഓർമ്മകളും മാത്രമാണ് ഇനി നമുക്ക് സ്വന്തം. എന്റെ മോളെ ഫംഗ്ഷൻ കഴിയാറായി. മോക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു വന്നാ പോരായിരുന്നു. രണ്ടുപേരും പിണങ്ങി നിൽക്കുകയല്ലേ. സോറി, മിനിസ്റ്റർ വരുന്നതല്ലേ. എന്റെ സ്വന്തം ആവശ്യം പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ചത്? നിനക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ആഘോഷം വേണ്ട എന്ന് വെച്ചാ പോരായിരുന്നു. അമ്മേ എത്താൻ പറ്റുമെന്ന് തന്നെയാ ഞാൻ കരുതിയത്. ഞാൻ നിന്നെ ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് എന്നും കുടുംബത്തിനേക്കാൾ വലുത് നാട് തന്നെയാ. അതിപ്പോ ഇവിടെ വന്നേക്കുന്ന അതിഥികൾക്കും കൂടി നീ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം ഒന്നേ ചോദിക്കാനുള്ളൂ, ദീപ്തി എന്തിയേ, ദീപ്തി എവിടെയാ, എന്താ പ്രശ്നം? ഞാൻ ഇവരോടൊക്കെ സമാധാനം പറഞ്ഞ് മടുത്തു. സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അമ്മേ, അവരൊക്കെ എന്ത് കരുതും? സൂര്യചേട്ടന് വിഷമാവില്ലേ? നമുക്ക് ഹാളിലേക്ക് പോകാം വാ. ഞാൻ എങ്ങോട്ടുമില്ല. എടി, നിന്റെ കുഞ്ഞിനോട് ഒരു അല്പമെങ്കിലും നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഈ കണ്ട അതിഥികളോടെല്ലാം നിനക്കൊരു അല്പം ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ പണി കാണിക്കുമായിരുന്നോ? അമ്മേ, എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാമല്ലോ. സമയം കളയാതെ വാ, നമുക്ക് ഹാളിലേക്ക് പോവാം. എല്ലാവരുടെയും പരാതിയും പരിഭവം ഒക്കെ എന്നെ കാണുമ്പോ തീരും. നീ അങ്ങ് പോയി തീർത്താ മതി. മോളെ എത്ര സമയാന്ന് വെച്ചാ കാത്തു നിൽക്കുന്നേ? അവസാനം ഞങ്ങള് കേക്ക് മുറിച്ചു. ദേ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മിക്കവരും തിരിച്ച് വീട്ടിൽ പോകാൻ തുടങ്ങുമ്പോഴാ കുഞ്ഞിന്റെ അമ്മ കയറി വരുന്നേ. കഷ്ടം. 1000 വട്ടം സോറി. ഇതിന്റെ പേരിൽ എന്നോട് പിണങ്ങല്ലേ. രണ്ടുപേരും ഭക്ഷണമൊന്നും കഴിച്ചു കാണില്ലല്ലോ. വാ, നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. ഞാനില്ല. വീട്ടിലെത്തിയിട്ട് അമ്മ എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കും മനസ്സമാധാനം കിട്ടും, എനിക്കും സന്തോഷാവും. ഇവിടെ പിണക്കം വേണ്ടമ്മേ. ആള്
ഭവാനികൾ എന്ത് കരുതും? എന്റെ മോളെ ഈ പിണക്ക് അത്ര പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല. മോളിയല്ലേ, മോളെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അമ്മയും കൊണ്ടേ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പൊക്കോ. അതേ, ഇതൊരു ഹോട്ടലായി പോയി. അല്ലെങ്കിൽ അവക്കിട്ട് വേണ്ടത് ഞാൻ കൊടുത്തന്നെ. ഞാൻ ഇവളങ്ങോട്ട് വീട്ടിലോട്ട് വരട്ടെ കേട്ടോ. അവക്ക് രണ്ടടിയുടെ കുറവുണ്ട്. നിങ്ങൾ പറയുന്ന ബോർഡ് നിങ്ങൾ മാറ്റിവെച്ചില്ലെന്ന് സാമാന്യ വിവരമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ നൽകാമെന്ന് പറഞ്ഞ ചീപ്പ് റേറ്റിന് ഇത്രയും നല്ല ഹാള് കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കുറഞ്ഞ കാശിനെ ഇത്രയും വലിയ സെറ്റപ്പ് ഒരുക്കി നൽകാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ഇയാൾ ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുക. ബോർഡ് മാറ്റി വെച്ചത് ഇയാൾ അറിഞ്ഞോണ്ട് തന്നെയാ. എന്താ എന്താ പ്രശ്നം? എടുത്തി, ഈ ബർത്ത്ഡേ പാർട്ടി ഇവരെ നശിപ്പിച്ചു. എന്താ ഉണ്ടായത്? കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷേ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പതേ ഇവര് വന്നിട്ട് പറയാ ഈ ഹാള് ബുക്ക് ചെയ്തത് ഇവരാണെന്ന്. നമ്മള് ബുക്ക് ചെയ്തത് ചെറിയ ഹാളാത്രേ. മാഡം, നിങ്ങളുടെ മകന്റെ പേരിൽ ബുക്ക് ചെയ്ത ഹാള് ചെറുതാണ്. ഇത് ഇദ്ദേഹത്തിന്റെ മകന് വേണ്ടി ബുക്ക് ചെയ്തതാണ്. ഇവർ ഹാളുകളിൽ വെച്ചിരുന്ന ബോർഡ് പരസ്പരം മാറ്റി നിങ്ങളുടെ മകന്റെ നെയിം ബോർഡ് എടുത്ത് ഈ ഹാളിന്റെ മുന്നിൽ വെച്ച് ഇതിനകത്ത് കയറി ആഘോഷം തുടങ്ങി. ഞങ്ങളല്ല, ഇവരാണ് ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി നശിപ്പിച്ചത്. എന്തായാലും മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നും ഇത്രയും ചീപ്പ് പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. എന്തായാലും മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നും ഇത്രയും ചീപ്പ് പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. എടോ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ വരുമ്പോ ധീരവിന്റെ നെയിം ബോർഡ് ഈ ഹാളിന് മുന്നിലായിരുന്നു. ഈ ഹാളെന്ന് കരുതി ഇവിടെ പാർട്ടി നടത്തി, അത്രേ ഉള്ളൂ. ഇവര് വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഹാള് മാറിപ്പോയെന്ന്. അഭിനയമാണ്, ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ്. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളല്ലേ ഹോട്ടൽ മാനേജർ? തനിക്കിതിൽ ഉത്തരവാദിത്തമൊന്നുമില്ലേ? നിങ്ങൾ പറയുന്നത് പോലെയുള്ള അത്ര ചീപ്പ് പ്രവൃത്തി എന്റെ ഹസ്ബൻഡോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റാരെങ്കിലുമോ ചെയ്യില്ല. നിങ്ങളുടെ സ്റ്റാഫ് ബോർഡ് വെച്ചപ്പോ മാറ്റി വെച്ചതായിരിക്കും. അതിന് ഞങ്ങളെയാണോ കുറ്റം പറയുന്നത്? അത് ഞങ്ങളും പറഞ്ഞു. ബോർഡ് യഥാസ്ഥാനത്ത് തന്നെയാണ് ആദ്യം വെച്ചിരുന്നത്. ഞാൻ ചെക്ക് ചെയ്തല്ലേ. ഇദ്ദേഹം അനാവശ്യം പറയുക. സൂര്യചേട്ടനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കൊറേ സമയമായി. അതെ, നിങ്ങളെ പോലെ ഉയർന്ന നിലയിലുള്ള ആള് തന്നെ അദ്ദേഹവും. ഈ ഹോട്ടലിനേക്കാൾ വലിയ ഹോട്ടൽ ബാംഗ്ലൂരിലുണ്ട് അദ്ദേഹത്തിന്. ഒരു ഹോട്ടൽ ഓണറിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ ഹോട്ടലിന്റെ ഓണറൊന്നും അല്ല. എനിക്ക് ബാംഗ്ലൂർ ഹോട്ടലും ഇല്ല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ധീരവ പറഞ്ഞത്. അവന്റെ അച്ഛൻ ബിസിനസ്സുകാരനാണെന്ന്, ബാംഗ്ലൂരിൽ ഹോട്ടലുണ്ടെന്ന്. സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെയാ വിശ്വസിക്കുന്നേ. കൊള്ളാം, മൊത്തം ടീമും കള്ളത്തരത്തിന്റെ ആശാന്മാരാണല്ലേ. നിങ്ങൾ കുറച്ച് മാന്യതയോടെ സംസാരിക്കണം. മാന്യതയാണല്ലോ മാഡം ഇവിടെ കാണുന്നത്. ഹോട്ടൽ ഉടമയാണെന്ന് എല്ലാവരോടും മോൻ പറഞ്ഞു. അത് വിശ്വസിപ്പിക്കാൻ ഈ സെറ്റപ്പൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ബോർഡിൽ കള്ളത്തരം കാണിച്ച് ഇതിനകത്ത് കടന്നുകൂടി. ധീരവ്, നീ എന്തിനാ കള്ളം പറഞ്ഞത്?
ധീരം നിന്നോട് ചോദിക്കുന്ന എന്തിനെ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചത് കേട്ടില്ലേ? പോട്ടെ, അവൻ കുട്ടിയല്ലേ. എനിക്ക് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, അതിവിടെ ഫേമസാ. അവൻ കടയുടെ കാര്യം പറഞ്ഞപ്പോ കുട്ടികൾ തെറ്റിദ്ധരിച്ചാവാം. ക്ഷമിച്ചേക്ക്. അല്ല, ധീരവ് പറഞ്ഞത് അങ്കിള് ഹോട്ടൽ ഉടമയാണെന്ന് തന്നെയാ. അപ്പൊ ധീരവിന്റെ അച്ഛൻ ബേക്കറി നടത്തുവാണല്ലേ കള്ളൻ. എന്തൊക്കെ കള്ളോ ഇവൻ പറഞ്ഞേ. അച്ഛനും മോനും നല്ല നടന്മാരുമാണ്. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ ക്ഷമിക്ക്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹാൾ വെക്കേറ്റ് ചെയ്ത് തരാം. ഒക്കെ നശിപ്പിച്ചു, ഇനി വെക്കേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. നിങ്ങളുടെ ആഘോഷം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആഘോഷവും ഇല്ലാതായിരിക്കുകയല്ലേ. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് ആണ്, അല്ലാതെ വെറുതെ സൂരജേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിങ്ങൾ പറഞ്ഞ കാശിന് ഈ അറേഞ്ച്മെന്റ് ഒന്നും കിട്ടില്ല. നിങ്ങൾ ബുക്ക് ചെയ്ത ഹാളിന്റെ 3.5 ഇരട്ടിയാണ് ഈ ഹാളിന്റെ വാടക. കുറഞ്ഞ ചെലവിൽ വലിയ ആഘോഷം നടത്താമെന്ന് കരുതി. ഇങ്ങനെയുള്ള അച്ഛന്റെ മകൻ എങ്ങനെ കള്ളം പറയാതിരിക്കും? എന്താടാ മോനെ ഒന്നും മിണ്ടാത്തേ, എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്.